السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. والصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദിൻ വാല അലഹി വസാബി അജ്മാനീൻ ഉബാദ്. ബഹുമാനിയായ ബദീലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, പ്രവർത്തകരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. വളരെ കാലമായി നമ്മൾ ആഗ്രഹിക്കുകയും ഒരുപാട് അന്വേഷിക്കുകയും ചെയ്ത നമ്മളുടെ ഒരു സംഗമ കേന്ദ്രം അൽഹംദുലില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പൂവണിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതല്ല നമ്മളുടെ ലക്ഷ്യം, മറിച്ച് അങ്ങനെ ഒരു കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം ആളുകളിലേക്ക് പ്രചരിപ്പിക്കുക എന്നതാണ്. അതാണ് ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഈ ബിൽഡിങ്ങിൻ്റെ, നമ്മളുടെ ആസ്ഥാനത്തിൻ്റെ ഹോള് നമ്മൾ അലങ്കരിച്ചു, അതിലുള്ള എല്ലാ റൂമുകളും അലങ്കരിച്ചു, അതിലുള്ള എല്ലാ സാമഗ്രികളും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളതാക്കി നമ്മൾ മാറ്റി. നമ്മളിതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. അള്ളാഹു പ്രതിഫലം നൽകുമാറാവട്ടെ. അങ്ങനെ ഇവിടെ മാർക്കറ്റിലേക്ക് വന്ന ആളുകൾ, ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കുമെന്ന ധാരണയിൽ, ഒരുപക്ഷെ എന്തെങ്കിലും ലീവ് ഉണ്ടെങ്കിലും അവരറിയാതെ ഇൻഷാല്ലാ ഇനി ഇവിടെ എത്തിച്ചേരും. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ വന്ന് അവരൊക്കെ ഇവിടെ നിന്ന് പറയുന്ന പ്രോഗ്രാമുകളുള്ള സമയത്തൊക്കെ വന്ന് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയും ഇതിനുവേണ്ടി അഹോരാത്രം പണി എടുക്കുകയും അവസാനം ഇതൊന്നും പ്രയോജനപ്പെടാതെ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുകയും ചെയ്താൽ ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിത്തീരും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജകൻ കൂടി ഞാനായി തീരേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, ആ രൂപത്തിലുള്ള നമ്മൾക്ക് ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ സംഘാടകർക്കും ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ എല്ലാ അനുഭാവികൾക്കും അള്ളാഹു അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകുമാറാവട്ടെ. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. മാഷാ തബാറക്കല്ല, വളരെ നല്ല പ്രഭാഷണങ്ങളാണ് നമ്മൾ കേട്ടത്. എല്ലാ തരത്തിലുമുള്ള ആശംസകൾ. അതിനുശേഷം ഒരു മനുഷ്യൻ്റെ അവൻ ഗർഭാശയത്തിൽ എത്തിയത് മുതൽ പിന്നീട് അള്ളാഹുവിനെ കാണുക എന്ന അവൻ്റെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രാം വരെ പ്രഭാഷണത്തിൽ ചർച്ചയായി. അള്ളാഹു സുബ്ഹാനഹു വതാല ഇന്നത്തെ ഈ ഉദ്ഘാടനം പോലെ തന്നെ ഇനിയുള്ള എല്ലാ ആഴ്ചകളിലല്ല, എല്ലാ ദിവസങ്ങളിലും ഈ രൂപത്തിൽ വൈജ്ഞാനികമായ പ്രോഗ്രാമുകളും അതേപോലെ അതിൻ്റെ അപ്പുറത്തേക്ക് ജീവകാരുണ്യ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടാകും ഇൻഷാല്ലാ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അതേപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ആക്കി തീർക്കുമാറാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.